നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രവചനങ്ങളിലെ വലിയ ഗുരുവാണ് ബാബ വാക്ക. അവർ പറയുന്ന കാര്യങ്ങൾ പലതും നടന്നതായും ജനങ്ങൾ അവകാശപ്പെടുന്നു. ജന്മന അന്ധയാണ് അവർ. ബാബ വാങ്കയെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് പ്രവചനം എന്ന വാക്കാണ്. കാരണം അവർ നടത്തിയ പല പ്രവചനങ്ങളും അവരുടെ മരണശേഷവും ലോകം ശ്രദ്ധയോടെ കേൾക്കുന്നു. 1911 ജനിച്ച ബാബ വാങ്ക 1996 മരിച്ചത്. അമാനുഷികവും അതീന്ദ്രിയവുമായ കഴിവുകൾ ആയിരുന്നു ബാബ വാങ്കിക്ക് ദശലക്ഷക്കണക്കിന് അനുയായികളെ നേടിക്കൊടുത്തത്. എല്ലാ വർഷവും അവസാനമാകുമ്പോൾ വരാനിരിക്കുന്ന വർഷത്തെക്കുറിച്ച് വാങ്ക നടത്തിയ പ്രവചനങ്ങൾ എന്ന പേരിൽ പ്രവചനങ്ങൾ എത്താറുണ്ട്. എന്നാൽ ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിയാത്തതും വളരെ ദുരൂഹമാണ്. ഇപ്പോഴിതാ വീണ്ടും 2025 നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നു. പുതുവർഷത്തിലേക്ക് ആഴ്ചകൾ മാത്രം ശേഷിക്കെ ലോകത്തെ ഞെട്ടിക്കുന്ന പ്രവചനങ്ങളുമായി ബൾഗേറിയൻ യോഗി ബാബ വാങ്ക. പെഞ്ചഗൺ ആക്രമണവും ഡയാന രാജകുമാരിയുടെ മരണവുമല്ല ബാബ വാങ്ക മുൻകൂട്ടി പറഞ്ഞിരുന്നുവെന്നാണ് വിശ്വാസികൾ അവകാശവാദം. അതുകൊണ്ട് തന്നെ പ്രവചനങ്ങൾ അതീവ കൗതുകത്തോടെയും അല്പം ഭയത്തോടെയുമാണ് ബാബയുടെ അനുയായികൾ കാണുന്നത്. അന്യഗ്രഹ ജീവികൾ ഭൂമിയിലെത്തുമെന്നും യൂറോപ്പ് നശിക്കുമെന്നും വലിയ പ്രധാന സംഭവങ്ങളാണ് ലോകത്തോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ ലോക ജനത വളരെ ഭയത്തോടെയും കൗതുകത്തോടെയുമാണ് ഈ പ്രവചനത്തെ നോക്കിക്കാണുന്നത്. യൂറോപ്പ് തകരുമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു അങ്കലാപ്പ് തോന്നുന്നില്ലേ? മെച്ചപ്പെട്ട ജീവിതം തേടി യൂറോപ്പിലേക്ക് കുടിയേറുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു കാലത്താണ് യൂറോപ്പ് തകരുമെന്ന പ്രവചനം വാങ്ക നടത്തുന്നത്. ആഭ്യന്തര സ്പർദ്ധയാകും യൂറോപ്പിന്റെ നാശത്തിന് കാരണമാവുക എന്നാണ് പ്രവചനം. കലഹം രൂക്ഷമാകുന്നതോടെ ജനസംഖ്യ കുറയും, ക്രമേണ നാട് നശിക്കുമെന്നും ബാബ വാങ്ക വ്യക്തമാക്കുന്നു. അതുപോലെ ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങളെ ഭേദമാക്കാൻ പാകത്തിന് വൈദ്യശാസ്ത്രം വളരുമെന്നും ശാസ്ത്രമേഖലയിലും ലോകം നിർണായക നേട്ടമുണ്ടാക്കുമെന്നും അവർ പറയുന്നു. ആരോഗ്യമേഖലയിലെ വിപ്ലവകരമായ കണ്ടെത്തലുകൾ ആയുർദൈർഘ്യം ഏറ്റുമെന്നും ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുമെന്നുള്ള ശുഭവാർത്തയും 2025 കാത്തിരിക്കുന്നുവെന്ന് ബാബ വാങ്ക വ്യക്തമാക്കുന്നു. ആളുകൾ തമ്മിലുള്ള ആശയവിനിമയത്തിൽ അത്ഭുതകരമായ മാറ്റം സംഭവിക്കും. ഇത് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുമെന്നും പ്രവചനത്തിലുണ്ട്. അന്യഗ്രഹ ജീവികളെക്കുറിച്ചും സുപ്രധാന വെളിപ്പെടുത്തലുകൾ നടത്തി. ഭൂമിക്കപ്പുറം ജീവനുണ്ട് എന്ന ചോദ്യം മനുഷ്യർ ചോദിക്കാൻ തുടങ്ങിയിട്ട് ശാസ്ത്രം അന്വേഷിക്കാൻ തുടങ്ങിയിട്ടും കുറച്ചധികം കാലമായി. ആ ചോദ്യത്തിന് വരും വർഷം മറുപടി ലഭിക്കുമെന്നാണ് ബാബ വാങ്ക മുത്തശ്ശി പറയുന്നത്. ഭൂമിക്കപ്പുറമുള്ള ജീവികളുമായി സംവദിക്കാൻ അവസരമൊരുങ്ങും. അന്യഗ്രഹ ജീവികൾ ഉൾപ്പെടെയുള്ളവയുമായി മനുഷ്യൻ ബന്ധം സ്ഥാപിക്കുന്ന കാലമാണ് വരാനിരിക്കുന്നതെന്നും അവർ പ്രവചിക്കുന്നു. നല്ല കാര്യങ്ങൾ സംഭവിക്കുകയും അന്യഗ്രഹ ജീവികൾ വിരുന്നെത്തുകയും എല്ലാം ചെയ്യുമെങ്കിലും 2025 വരാനിരിക്കുന്ന മഹാദുരന്തത്തിന്റെ തുടക്കം കൂടിയാണെന്നും ബാബ വാങ്ക പറയുന്നു. ലോകത്തെ താറുമാറാക്കുന്ന വലിയ വിപത്താണ് കാത്തിരിക്കുന്നതെന്നും 113 കാരി എന്ന അനുയായികൾ അവകാശപ്പെടുന്ന വാങ്ക പ്രവചിക്കുന്നു. ഈ വർഷം December 1 ശേഷം 3 രാശിക്കാർക്ക് സമ്പത്ത് കുമിഞ്ഞുകൂടുമെന്നാണ് അവർ മറ്റൊരു പ്രവചനം നടത്തിയിരിക്കുന്നത്. ഇവർ ആരൊക്കെയാണെന്ന് നോക്കാം. കന്നിരാശി. ഈ രാശിക്കാർ വരും വർഷങ്ങളിൽ പണം കൊയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം വഴിത്തിരിവുകൾ ഉണ്ടാവും. സൂക്ഷ്മമായ ബുദ്ധി ഉപയോഗിച്ച് നടത്തിയ നിക്ഷേപങ്ങളെല്ലാം പണം കൊണ്ടെത്തിക്കും. ഭാഗ്യം ധാരാളമുള്ള ഇവർക്ക് ജ്ഞാനവും കൂടുതലായിരിക്കും. മീനരാശി. December 1 ശേഷം നിങ്ങൾ ആഗ്രഹിച്ചതെന്തും നേടിയെടുക്കാൻ സാധിക്കും. ധാരാളം പണം സമ്പാദിക്കാൻ അനുകൂലമായ സമയമാണിത്. നടക്കില്ല എന്ന് കരുതി മാറ്റിവെച്ച കാര്യങ്ങളെല്ലാം സാധിക്കും. നേരത്തെ അനുഭവിച്ച ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മോചനമുണ്ടാകും. ചിങ്ങരാശി. പരിധികളെല്ലാം ലംഘിച്ച് അത്ഭുതകരമായ ഉയരങ്ങൾ കീഴടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികമായി വളരെ ഉയരങ്ങളിൽ എത്താൻ അനുയോജ്യമായ സമയമാണ് ഈ രാശിക്കാർക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കും. ഈ സമയം വിജയത്തിന്റെ വാതിലുകൾ ഓരോന്നായി തുറക്കപ്പെടും. നിങ്ങൾക്ക് ചുറ്റുമുള്ള കോസ്മിക് ഊർജം എല്ലാ തടസ്സങ്ങളെയും തകർക്കും എന്നൊക്കെയാണ് പ്രവചിച്ചിരിക്കുന്നത്. 1996 ബാബ വാങ്ക മരിക്കുമ്പോൾ ഇന്റർനെറ്റ് അതിന്റെ ശൈശവ ദശയിലായിരുന്നു. എന്നാൽ അതിനെക്കുറിച്ചും അതിശയിപ്പിക്കുന്ന പ്രവചനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. സൈബർ ആക്രമണങ്ങൾ വർദ്ധിക്കുമെന്നും അവർ പ്രവചിച്ചു. സുപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിടുന്ന ഇവ അന്താരാഷ്ട്ര സുരക്ഷയെ അപകടത്തിലാക്കുമെന്നും അവർ പ്രവചിച്ചിട്ടുണ്ട്. ആഗോള സാമ്പത്തിക ശക്തിയുടെ ഘടന മാറുമെന്നും ലോകരാജ്യങ്ങൾക്കിടയിലെ രാഷ്ട്രീയ പിരിമുറുക്കങ്ങളും കടബാധ്യതയും വർദ്ധിക്കുമെന്നും വാങ്ക പ്രവചിച്ചിട്ടുണ്ട്. ഇവയെല്ലാം 2024 വലിയൊരു സാമ്പത്തിക ദുരന്തത്തിന് കാരണമാകുമെന്നും മുൻപ് അവർ പ്രവചിച്ചിട്ടുണ്ട്. ഏതായാലും 2025 വരാൻ പോകുന്ന ദുരന്തങ്ങളും അല്ലെങ്കിൽ നല്ല കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നുള്ള ആകാംക്ഷയോട് കൂടിയിട്ടാണ് എല്ലാവരും ജീവിക്കുന്നതും.